അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കൈ ഇതാണ്ട കൈ ഉണ്ടല്ലോ, നമ്മുടെ ഈ രണ്ട് കൈയും ഉള്ളും ഉള്ളം കൈയും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ പത്തിയും നല്ല മൃദുലമാക്കാനുള്ള കുറച്ച് പൊടിക്കൈകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പോൾ നമ്മളിൽ മിക്കവരും പറയുന്നത് എന്താണ്, കുറച്ച് പേര് പറയും എനിക്ക് വാപ്പായാണല്ലേ, ഉമ്മായാണല്ലേ, മക്കളെയാണ്, അങ്ങനെ പലരും പല രൂപത്തിലാണ് പറയുന്നത് അല്ലേ. ഞാൻ പറയും എനിക്ക് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ പറയുന്ന എത്ര പേര് കാണും അല്ലേ? അപൂർവം കുറച്ച് പേരല്ലേ നമ്മളെ സ്നേഹിക്കുന്നവർ കാണുള്ളൂ. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം നമ്മളെ എല്ലാവരും നമ്മളുടെ മുഖം മിനുക്കാൻ അല്ലെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നടക്കാൻ ശ്രമിക്കും അല്ലേ. അതുപോലെ തന്നെ ഏറ്റവും നല്ല രുചികരമായ ഫുഡായാലും നമ്മൾക്ക് കഴിക്കാൻ നമുക്ക് നമ്മളോടുള്ള ഒരു സ്നേഹം അത് പ്രത്യേകമാണ് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ അഥവാ അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹമൊന്നും സ്വയം തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്വയം ഒന്ന് സ്നേഹിച്ചു നോക്കൂ. നമുക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂർ നമുക്കുണ്ട്. അപ്പോൾ ആ 24 മണിക്കൂറിൽ ഒരു 30 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കുക. അപ്പോൾ നമ്മളിൽ മിക്ക പേരുടെയും പുറത്തോടിറങ്ങിക്കഴിഞ്ഞാൽ മുഖം നല്ല അടിപൊളിയാക്കി നല്ല സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളും ഒക്കെയാണ് അല്ലേ. ഒരാളിൻ്റെ വൃത്തി അല്ലെങ്കിൽ ആ ആളിൻ്റെ വൃത്തി എന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് മാത്രം നോക്കുന്നതിനല്ല. നമ്മളൊരാളിനെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ആ ആളിൻ്റെ കൈയും കാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അല്ലേ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പം നമ്മൾ നമ്മുടെ മുഖം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഓൾറെഡി നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി വൃത്തിയായിട്ട് തന്നെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. അതിനേക്കാളും ഉപരി നമ്മുടെ മുഖവും നമ്മുടെ കൈയ് കാലുകൾ ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളം കൈയും കൈയുടെ പുറം ഭാഗവും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയി അതുപോലെ തന്നെ ഒരു സോഫ്റ്റും ഇല്ലാതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ കൈ തണ്ടതാ നല്ല ഹാർഡാണ്, അകത്ത് പുറം കണ്ടാൽ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇച്ചിരി ക്രീമോ കാര്യങ്ങളോ ഒക്കെ ഇടുവോ നാരങ്ങയോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണേ. അപ്പോൾ അങ്ങനല്ല, അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങളത് നിസാരമായിട്ട് എടുക്കേണ്ടതാണ്, വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ശേഷം എൻ്റെ കൈ നല്ല സോഫ്റ്റാണ്. മിക്കവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ചോദിക്കും ഇത്ത കൈ കാണാൻ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റാണ്, പക്ഷേ ഉള്ളം കൈ നല്ല ഹാർഡാണ് കേട്ടോ. എനിക്കിഷ്ടമല്ലാതെ എൻ്റെ ഉള്ളം കൈയാണ്. പക്ഷേ ആ ഉള്ളം കൈയ്യ ഹാർഡായിട്ടുള്ള ഉള്ളം കൈയ്യെ പോലും നമ്മൾ വിചാരിച്ച നല്ല മൃദുലമാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ നിങ്ങൾ നോക്കിക്കുക, എൻ്റെ കൈ നേരത്തെ ഉള്ളതിനേക്കാളും എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ ഗൾഫുകാർ വരുന്ന എല്ലാ ഗൾഫുകാരുടെ വീടുകളിലും കാണും പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ ഇല്ലേ, അവിടെ ഇവിടെയൊക്കെ മൂലക്ക് കിടക്കും. ഞങ്ങളുടെ വീട്ടിൽ എപ്പോൾ ഏത് കബോർഡ് തുറന്നു നോക്കിയാലും ഒരു വാസ്ലിൻ്റെ കുപ്പിയാണ്, കാരണം ആരും ഉപയോഗിക്കാറില്ല. അഥവാ ഞാൻ ഈ കാല് പിടിച്ച് കീറുന്നതിന് ഈ മഞ്ഞ സമയത്ത് കാലിൽ കാലൊക്കെ തേച്ച് കഴുകിയിട്ട് വന്നിട്ട് പുരട്ടും. പക്ഷേ സോക്സ് ഇട്ട് കിടന്നാൽ തന്നെ നമുക്ക് ആകെ പാടില്ല, കീല് പോലും അവിടെ ഇവിടെ ഒട്ടുന്നതുകൊണ്ട് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ എടുത്ത് കളയാനോ കളയാനായിട്ട് വെച്ചിട്ടുള്ളവരോ കളഞ്ഞവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പെട്രോളിയം ജെല്ലി വാങ്ങിച്ചോളൂ, അതായത് നമ്മുടെ വാസ്ലിൻ, അത് വാങ്ങിച്ചോളൂ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൈയെ മൃദുലമാക്കിയെടുക്കാം. എൻ്റെയും എൻ്റെ റുക്കുവിൻ്റെയൊക്കെ കൈ നല്ല ഹാർഡായിരുന്നു കേട്ടോ, അകം ഉള്ളം കൈ. ചിലരുടെ കൈ പിടിക്കുമ്പോൾ മരം പോലിരിക്കത്തില്ല. എൻ്റെ കൈ എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളുടെ കൈ പിടിക്കുന്ന പോലുണ്ട് എൻ്റെ കൈ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ എന്റെ മോള് ശാലുവിന്റെ കൈ നല്ല സ്പോഞ്ച് പോലെ, അവൾ തന്നു വിട്ടതല്ലേ, അവൾക്ക് ജന്മന അങ്ങനെയാണ്, ഓരോരുത്തർക്കും ജന്മന ഉള്ള. പക്ഷെ നമുക്ക് ആ ജന്മന ഉള്ളതിനെ തന്നെ നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഈ വീട്ടമ്മമാർക്കെല്ലാം ആണുങ്ങൾക്കും പറ്റും കേട്ടോ, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ നമ്മുടെ കൈക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സസൈസ് ഒരു ഒരു മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഉള്ളം കൈയും നമ്മുടെ പുറം കൈയും നല്ല അടിപൊളിയാക്കി കളർ നല്ല സൂപ്പർ കളറിൽ നല്ല സോഫ്റ്റായിട്ട് വരാനുള്ള അടിപൊളി ഒരു വിദ്യയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 3 കാര്യങ്ങൾ മതി. അത് 1 സ്പൂണ് പാൽപ്പൊടി വേണം, 1 സ്പൂണ് ബേക്കിംഗ് സോഡ വേണം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ വാസ്ലിൻ അഥവാ പെട്രോളിയം ജെല്ലി അത് എടുക്കുക. നമ്മൾ ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വാസ്ലിൻ അങ്ങോട്ട് ഒരു ബൗളിലേക്ക് എടുക്കാൻ പോവുകയാണേ.
ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നിറച്ചൊരു ടേബിൾ സ്പൂൺ എടുത്തോ, കാരണം നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി സാധാരണ നമുക്ക് ഉരുക്കി എടുത്താലും നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്കാകുമ്പോൾ പഴയ രൂപത്തിലാകും. അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, പക്ഷേ ആ ഉരുക്കി ആ ചൂട് മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയ രൂപത്തിലാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ബൗളിലിട്ടിട്ട് നന്നായിട്ട് ആ സ്പൂണും ബൗളും കൂടിയുള്ള ഒരസിയുള്ള ആ ചൂടുണ്ടല്ലോ, അത് വരുമ്പോഴേക്കും നന്നായിട്ട് മെൽറ്റായി വരും. അങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. അല്ലാതെ നമ്മൾ ആ എടുക്കുന്ന അതേപടി നമുക്ക് ഉപയോഗിക്കാൻ ഇത് പറ്റില്ല, കാരണം നമുക്ക് മറ്റുള്ള സാധനം കൂടി ബേക്കിംഗ് സോഡയും പാൽപ്പൊടിയും ഒക്കെ ചേർക്കേണ്ടത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പം അതിനിച്ചിരി സമയമെടുത്ത് തന്നെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. നല്ലതുപോലെ അങ്ങോട്ട് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ നമ്മുടെ സ്പൂണിലും ബൗളിൻ്റെ നാല് വശമൊക്കെ പറ്റും. അത് നമ്മൾ കൈവിരൽ വെച്ചിട്ട് അതൊന്ന് റെഡിയാക്കി അതിനകത്തേക്ക് അങ്ങ് വിട്ടു കൊടുത്താൽ മതി കണ്ടോ. അതെ, ഇതുപോലെ ഒരു അല്പസമയം നമ്മളൊന്ന് മെനക്കെട്ടാൽ നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ. അതായത് നമ്മൾ അപ്പം അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ പുളിച്ചു പൊങ്ങാനായിട്ട് നമ്മൾ എടുക്കത്തില്ലേ സോഡാപ്പൊടി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സോഡാപ്പൊടി, അവൻ തന്നെ ഇവൻ. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് എണ്ണയോ വെള്ളമോ മറ്റൊന്നും ചേർക്കരുത്. ആ പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ നമ്മളുടെ വാസ്ലിൻ നന്നായിട്ട് മെൽറ്റായി ഇതിലങ്ങ് നന്നായിട്ടായി ഒരു ക്രീമി രൂപം ആയിക്കോളും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇച്ചിരി സമയം മെനക്കെട്ട് ചെയ്യുക. അപ്പോൾ അതാണ്ടാ നല്ലതുപോലെ. അപ്പോൾ ഇപ്പോൾ പെട്രോൾ നമ്മുടെ വാസ്ലിനും ബേക്കിംഗ് സോഡയും നന്നായിട്ട് ക്രീമി രൂപമായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂണാണേ, ഒരു സ്പൂണ് പാൽപ്പൊടി കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരും വാസ്ലിനും പെട്രോളിയം ജെല്ലിയും ഒന്നാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടും രണ്ടാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാ നമ്മൾ അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്പൂണ് പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ വല്ലതും തോന്നിയാൽ പോലും നിങ്ങൾ എണ്ണയോ വെള്ളമോ മറ്റ് യാതൊരു സാധനങ്ങളും ഇതിൽ തൊടാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരല്പം പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസ്ലിൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മെൽറ്റാക്കുക. അതെ, ഇങ്ങനെ ഉടച്ച് നമ്മൾ എന്താ പറയുന്നത്, അങ്ങോട്ട് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടേ അത് തീർക്കുന്നത് പോലെ അങ്ങോട്ട് ശരിക്കും മർദ്ദിച്ചങ്ങ് അവശനാക്കുക കണ്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ഒരു ക്രീമിൻ്റെ രൂപത്തിലായിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വാസ്ലിനും സോഡാപ്പൊടിയും നമ്മുടെ പാൽപ്പൊടിയും കൂടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വാസ്ലിനും പെട്രോളിയം ജെല്ലിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വാസ്ലിൻ പെട്രോളിയം ജെല്ലിയുടെ ഒരു രൂപം മാത്രമാണ്. വാസ്ലിൻ പെട്രോളിയം ജെല്ലിയുടെ ഒരു രൂപമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും വാസ്ലിൻ എന്നും പെട്രോളിയം ജെല്ലി എന്നും ഒക്കെ മാറി മാറി പേര് വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ ക്രീം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പാൽപ്പൊടിയും നമ്മുടെ വാസ്ലിനും എന്താ പറയുന്നത് ബേക്കിംഗ് സോഡയും ചേർന്ന അടിപൊളി മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്ക് നല്ല പ്രതിവിധിയാണെന്നാണ് പറയുന്നത്. സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗം ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ ഈ പെട്രോളിയം ജെല്ലി ചർമ്മത്തിൽ പുരട്ടുന്നത് നല്ലതാണ്. കാരണം ഇത് വെള്ളം നമ്മുടെ ത്വക്കിലേക്ക് പിടിക്കത്തില്ല, അതുപോലെ തന്നെ വിണ്ട് കീറത്തില്ല. അപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കയ്യിലേക്ക് പുരട്ടുന്നത് കാണിച്ചു തരാം. നിങ്ങളിത് ഒരു കാരണവശാലും മുഖത്ത് പുരട്ടരുത് കേട്ടോ. നമുക്കിത് കൈയും കാലും ഒക്കെ നന്നായിട്ടൊന്ന് മൃദുലമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പരിപരുത്ത ഉള്ളം കൈയും നമ്മുടെ പുറം കൈയും കാലിൻ്റെ പുറം ഭാഗം അകത്തിടരുത്. കാരണം തെന്നി നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ തെന്നി നമ്മൾ വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് കാലിൻ്റെ പാദത്തേലൊക്കെ നിങ്ങൾക്ക് ഇടാം. ഇതാണ്ട നമ്മൾ കയ്യിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈച്ചൂട് കൊണ്ട് ഇത് മെൽറ്റായി നമ്മുടെ തൊക്കിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങും. ഇതാ കണ്ടോളൂ നിങ്ങൾ നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കുക. ഉള്ളം കൈയ്യ് പുറത്ത് നമ്മുടെ കൈയുടെ വിരലുകൾ മടക്കുകൾ അതുപോലെ തന്നെ ഇതാ കണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് സമയം, ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അരമണിക്കൂർ നമുക്കിതിന് വേണം. ഇത് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി എടുക്കാൻ ഒരു അരമണിക്കൂർ വേണം. ഇത് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഗ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ, റബ്ബറിൻ്റെ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് കൈക്ക് ഉള്ളിലേക്ക് കയറ്റിക്കിട്ട് നന്നായിട്ട് ഗ്ലൗസിനോടുകൂടി കൈ നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുന്നത് മസാജ് ചെയ്യുമ്പോൾ തന്നെ മെൽറ്റായിട്ട് നമ്മുടെ എണ്ണയൊക്കെ പുരട്ടുന്ന പോലെ ഇരിക്കും ഇത്.
നല്ലതായിട്ട് വെളുക്കും. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ഉള്ളൊക്കെ പഞ്ഞി പോലെ എത്ര ഹാർഡായിട്ടുള്ള കൈയും നമ്മളിത് കഴുകിയിട്ട് വന്ന് നോക്കൂ, നല്ല മൃദുലമായിരിക്കും. അപ്പം ഞാൻ ഇതിങ്ങനെ വരട്ടുന്ന സമയത്ത്, ശാലുമോള് കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഞാൻ ഉച്ച സമയത്ത് ഒരു ഉറക്കമുള്ളതാണ്. ഇവളെ എങ്ങനെ, ഇവള് ഉറങ്ങുന്നില്ല. അപ്പം ഇവളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാസ്ലിന്, അന്ന് മസ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബോഡി ലോഷനുണ്ട്, അതുമൊക്കെ പെറുക്കി ഇട്ട് കൊടുത്ത്, പൗഡറും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവൾ വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം ആ ഒരു ടിന്ന് വാസ്ലിനും തറയിലും അവളുടെ ദേഹത്തുമുണ്ട്. അതുപോലെ തന്നെ മാസ്ക് കംപ്ലീറ്റ് കൊട്ടിയൊഴിച്ചിട്ടുണ്ട്, പൗഡർ കംപ്ലീറ്റ് തട്ടിയിട്ട് അതിലിട്ട് കുഴച്ചിട്ട് എണീച്ച് നടന്നപ്പം മറിഞ്ഞ് വീണ്, ചുണ്ടൊക്കെ പൊട്ടി, എൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിച്ചു. അത് കൂടാതെ പുള്ളിക്കാരത്തി കയ്യിലൊക്കെ ഉള്ളത് തുടയ്ക്കാൻ സുലുവിന് അന്ന് അവൻ കുഞ്ഞല്ലേ, പെരുന്നാളിനിട്ടുകൊണ്ട് പോകാൻ ഒരു ടീഷർട്ട് മേടിച്ച് മേശപ്പുറത്ത് എല്ലാവരെയും കാണിച്ചിട്ട് അവിടെ ഇട്ട് വെച്ചതാണ്. അതെടുത്തിട്ട് പുള്ളി അതങ്ങ് തൂത്ത് റെഡിയാക്കി. ഈ വാസ്ലിൻ നമ്മുടെ ഡ്രസ്സിൽ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താലും പോകില്ല കേട്ടോ, അത് എണ്ണമെഴുക്ക് പോലെയാവും. അപ്പോൾ തണ്ടതാ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ കൈ, എൻ്റെ ആ മൈലാഞ്ചിയൊക്കെ ഇപ്പോൾ കെമിക്കലല്ലേ, മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടിട്ട് കൈയൊക്കെ നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. പരിപരുത്ത എന്താ പറയുന്നത്, അതും പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് കൈയൊക്കെ വിണ്ടു കീറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി കേട്ടോ. നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിട്ട് തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാരും, വീട്ടമ്മമാരല്ല കൈ ഹാർഡായിട്ടുള്ള ആർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് വിരലുകളൊക്കെ നല്ലതുപോലെ കോർത്ത് അങ്ങോട്ട് കണ്ടോ. ഇതിനൊന്നും ആരുടെ സഹായം വേണ്ട, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ രണ്ട് കൈകൾ നമുക്ക് ഉണ്ട്, അള്ളാഹു തന്നിട്ടുള്ള ആ രണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ കൈ ചൂടടിക്കുമ്പോൾ തന്നെ നമ്മുടെ വാസ്ലിൻ അങ്ങ് മെൽറ്റായി നമ്മുടെ ശരീരത്തെ, എന്താ, ദേഹത്തൊക്കിനോട് അങ്ങ് ചേർന്ന് പോവും കണ്ടോ. നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തല്ലേ തഴമ്പ് ഒക്കെ കാണത്തില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തൊക്കിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിലുകൾ, ചുവന്ന തടുപ്പുകൾ, ഇതിനൊക്കെ ഇത് ഈ വാസ്ലിൻ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വെറും നിസ്സാരമാക്കി കളയുന്നതാണ്. അതുപോലെ നമ്മുടെ നഖം നല്ല രൂപത്തിൽ നിലനിർത്താനായിട്ട് ഈ പെട്രോളിയം ജെല്ലി അതിൻ്റെ കഴിവുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ നമ്മൾ ഭക്ഷണ സാധനത്തിൽ മാത്രമല്ലേ ചേർക്കുന്നത്, അങ്ങനെയല്ല, ഒരുപാട് സംഭവങ്ങൾ നമുക്കത് അറിയാൻ വയ്യായിട്ടാണ്. മൗത്ത് വാഷായിട്ട് ഈ നമ്മുടെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് മൗത്ത് വാഷ് ഉണ്ടാക്കാം, പല്ല് നല്ല വെണ്മയുള്ളതാക്കാൻ പറ്റും, വിയർപ്പ് നാറ്റം ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ അത് ദുർഗന്ധമുണ്ടല്ലോ, അത് ഒഴിവാക്കാനായിട്ട് ന്യൂട്രലൈസറാണ് ഈ നമ്മുടെ ബേക്കിംഗ് സോഡ. അതുപോലെ അടുക്കള വൃത്തിയാക്കാനും ബാത്റൂം വൃത്തിയാക്കാനും പഴങ്ങളിലും പച്ചക്കറികളിലുമുള്ള കീടനാശിനി എല്ലാം നമുക്ക് കഴുകി, അതായത് നീക്കം ചെയ്യുക, കളയാനും ഒക്കെ നമ്മുടെ ബേക്കിംഗ് സോഡയ്ക്ക് കഴിയും. പാൽപ്പൊടി നമ്മളുടെ ത്വക്കിനെ നല്ല വെണ്മയുള്ളതാക്കും, മൃദുത്വമുള്ളതാക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡയ്ക്ക് ഉണ്ടല്ലോ, ക്യാൻസർ വന്ന വ്രണങ്ങളെ ശമിപ്പിക്കാൻ വരെ കഴിയുമെന്നാണ്. അത് വായിലുണ്ടാകുന്ന ചെറിയ വ്രണങ്ങൾക്കൊക്കെ ഈ വാസ്ലിൻ അല്ല, പെട്രോളിയം ജെല്ലി, വാസ്ലിൻ പെട്രോളിയം ജെല്ലിയുടെ ഒരു രൂപമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒറിജിനൽ പെട്രോളിയം ജെല്ലിക്ക് അതിനൊക്കെ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ എൻ്റെ കൈയൊന്ന് നോക്കിക്കേ, ഇത്രയും സമയം കൊണ്ട് നമ്മുടെ ആ പെരട്ടിയ ക്രീം കാണാനേ ഇല്ല കണ്ടോ. നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഒരു, ഞാൻ പറഞ്ഞല്ലോ, 24 മണിക്കൂറിലൊരു 10ഓ 15ഓ മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു 1.5 മണിക്കൂർ വേണം, റെഡിയാക്കി നമ്മുടെ കയ്യിൽ പുരട്ടി എടുക്കുക. അതുപോലെ ഇത് കഴുകുന്നത് നിങ്ങൾ സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, ഇളം ചൂടുവെള്ളത്തിൽ വേണം ഈ വാസ്ലിൻ പുരട്ടിയെ കൈയൊന്ന് കഴുകാൻ. സോപ്പ് പോലും ചെയ്യണം, ഞാൻ സോപ്പ് പോലും ഇട്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെട്ടിത്തിളച്ച് കിടക്കുകയാണ് ടാങ്കിൽ, നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നന്നായിട്ട് ഇതുണ്ട്, നമ്മുടെ ആ വിരലുകളുടെ മുട്ടുകളുണ്ടല്ലോ ഇവിടെയൊക്കെ, ചിലരുടെ ഈ കൈയുടെ ഈ മടക്കൊക്കെ കണ്ടാൽ ശരിക്കും ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന്, നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്യണം. ഒരു കുഞ്ഞു ബോട്ടിൽ കിട്ടും കേട്ടോ, വളരെ വില കുറവ്, 100 രൂപയിൽ താഴെയേ ഉള്ളു ആ കുഞ്ഞു ബോട്ടിലിന്. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ, എല്ലാവരും നല്ല സ്പോഞ്ച് പോലത്തെ കൈയാവും. അപ്പോൾ ചോദിക്കും പിന്നെ ഇപ്പോൾ സ്പോഞ്ച് പോലെ ആക്കിയിട്ട് എന്തെടുക്കാനാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്നായിട്ട് നടക്കാം, അത്രയേ ഉള്ളൂ. കണ്ട ഇളം ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയതാണ് കണ്ടോ, സോപ്പ് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇളം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഈ എണ്ണമെഴുക്ക് അങ്ങ് പോകും കണ്ടോ. പിന്നെ നമ്മൾ ആഭരണങ്ങൾ, മോതിരമോ അങ്ങനെയുള്ളതൊന്നും ഇടരുത്. വള എനിക്ക് ഊരാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഞാൻ ഇട്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ പറ്റിയതൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ ടാപ്പിനടിയിലേക്ക് പിടിച്ചപ്പോൾ അതങ്ങ് ഉരുകിപ്പോയി. കണ്ടോ, നിങ്ങൾ തന്നെ നോക്കിക്കേ എന്ത് മാറ്റമുണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ.
ആഴ്ചയിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യാൻ നിങ്ങൾക്ക് സമയം എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് ചെയ്യുക. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പായാലും നിങ്ങൾ ഇതിനായിട്ടൊന്നും മെനക്കെടുക്കുക കണ്ടോ. നല്ല പഞ്ഞി പോരായി നേരത്തെ ഉള്ള കയ്യേക്കാളും എനിക്ക് തന്നെ തൊട്ടിട്ട് നല്ല സ്പോഞ്ച് പോലെ നല്ല പഞ്ഞി പോലുണ്ട് കേട്ടോ. ഇത് അതിശയോക്തി പറയുകയല്ല, അല്ലാതെ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും പറയുന്നതല്ല, ഒറിജിനൽ സംഭവമാണ് ഈ പറയുന്നത്. ഇതാ ഇനി ഞാനൊരു അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് എൻ്റെ കയ്യട വിരലുകളിലും കയ്യട ഉള്ളം കയ്യിലും പത്തിയിലും ഒക്കെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ആൽമണ്ട് ഓയിലും ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ കഴുകി തുടച്ചിട്ട് കയ്യിലോട്ട് പുരട്ടുക, ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നവർ കമൻറ്റ് കൂടി ഇടാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മിക്ക പേർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ആ നോക്കിക്ക്. എനിക്ക് തന്നെ എൻ്റെ കൈയുടെ ഉള്ളം കൈ ഇങ്ങനെ വിരലുകൾ തമ്മി തൊട്ടിട്ട് തന്നെ എന്തോ ഒരു സോഫ്റ്റ് എന്നറിയാമോ. നിങ്ങൾ അനുഭവിച്ചറിയൂ, ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ അതാണ്ട എൻ്റെ കൈ ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. നമുക്ക് മറ്റൊരു സൂപ്പർ വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.